ഷോഫി ആദ്യമായിട്ട് സൂചി കുത്തി പഠിച്ചു കേട്ടോ, എം എൽ ടി പഠിച്ചല്ലേ. അപ്പൊ ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞു നിന്നുറക്കല്ലേ. അപ്പൊ ഇത് കാണാൻ കുറെ കാണികളുണ്ട് നമുക്ക് കേട്ടോ. ആ പരീക്ഷണത്തിന് നിന്നുറക്കാണ്. അപ്പൊ നമ്മള് ഒക്കെ സൂചി അടിച്ചാൻ വേണ്ടിട്ടേ ബ്ലഡ് എടുക്കാനായിക്കോട്ടെ. ഇതെന്താ സംഭവിച്ചത് നമുക്ക് കണ്ടറിയാം. ടോണിക്കറ്റോ? ആ ടോണിക്കറ്റ്. പിന്നെ അമ്മമാരെ പേരൊന്നും ഇറങ്ങുമല്ലാതെ കൂട്ടോ. അപ്പൊതാ വേദന ഒന്നും ഇല്ലട്ടോ, നല്ല കറക്റ്റ് ആയിട്ട് ഞാൻ എടുത്തെടുത്തോ. എഡിറ്റിംഗ് ഇല്ലട്ടോ. യെസ് ബോസ്. ഷോപ്പിൽ ഹലോ, അടുത്ത ക്യൂ, അടുത്ത ക്യൂ. ഷോഫിയെ എന്താണ് മമ്മാനെ ഇതാക്കിയപ്പോ, എന്താ എക്സ്പീരിയൻസ് പറയാൻ? നല്ല എക്സ്പീരിയൻസ്. ഇച്ചാനൂനെ ബ്ലഡ് ഒന്നും എടുക്കണ്ട, ഞാൻ ഈ കുടുംബത്തിൽ വാടിയിട്ട് ചോര നീരാക്കിയ മനസ്സിലാ, ചോരല്ല നീര് വാണെങ്കിൽ എടുത്തന്ന. പേഷ്യന്റിന് എടുക്കണോളെ, അവിടെ നിൽക്കണ്ടേ, പഠിക്കുകയല്ലപ്പോ. സംശിന്റെ രക്തം കോട്ടാവും, നല്ല ഇൻഫെക്ഷൻ ഉണ്ടാവും. അതല്ല, അല്ലെങ്കിൽ ക്യാൻസറോ പകരുക. ഇത് ഒരു ചെറിയ പ്ലേറ്റ് വന്നാണ് ഞാൻ ഇത് കാണിച്ചു തരാം. ഹീമോഗ്ലോബിൻ ഇത് കോട്ടാവാറില്ല. അത് നിങ്ങൾക്ക് കണ്ടു പിടിച്ചോ. ഞാൻ ചെറുക്കാൻ ഇതൊരു പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ രക്തത്തിലെ യൂറിക് ആസിഡ്, ഷുഗർ, ഹീമോഗ്ലോബിൻ ഒരു ടെസ്റ്റും ഇല്ലാതെ. ഇനി അപ്പൊ നമ്മളെ ഇച്ചാനൂനെയാണ് സൂചിപ്പിച്ചത്. ഇച്ചാനു ലോകത്തിൽ
ശാനുവിന്റെ മുഖം കിട്ടണം. ഇനി അടുത്തത് ഇതുവിനെ കേട്ടോ ഷോഫിയെ, ഇതുവിനെ ചന്തി ചന്തിക്ക്. നല്ല കുട്ടിയാണല്ലേ അച്ഛാനു. ആ മതി കുറച്ചെടുത്താ മതി, എന്റെ കുട്ടീന്റെ കുമയത്ത് കുറച്ച് ചോരയുള്ളു. എടുക്ക് ഞാൻ കാണട്ടെ. ഓള് രാത്രി ഉളപ്പം കടന്നാല് അതങ്ങനെ തന്നെയല്ലേ ഷോഫി. നല്ല ഇതുണ്ട് കേട്ടോ, സമാധാനത്തിൽ എടുത്തു. അപ്പൊ നീ ഷുഗറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ, ഷുഗർ അല്ല മറ്റു പല സംഭവങ്ങളൊക്കെ. നിങ്ങോട്ട് നോക്കിയാണ് പറഞ്ഞ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അല്ലേ ഷോഫി. നമ്മളെ ഇച്ചാനൂനി ഇങ്ങനെയൊക്കെ രക്തത്ത് പഠിച്ചു.